നമസ്കാരം. ബ്രിട്ടനിൽ കോവിഡ് 19 മരണം നിയന്ത്രണാതീതമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഭീകരമായ സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബ്രിട്ടനിൽ നിന്ന് ഒരു മലയാളിയായ ഡോക്ടറുടെ കുറിപ്പ് ഏറെ ഹൃദയഭേദകമായി പുറത്തുവരികയാണ്. ഇന്നത്തെ ഡ്യൂട്ടിക്കിടെ നടന്ന മൂന്നാമത്തെ മരണവും ഉറപ്പിച്ച് അടുത്ത ഷിഫ്റ്റിന് കയറും മുമ്പാണ് എനിക്ക് അത് ഫീൽ ചെയ്തു തുടങ്ങിയത്. ഒരു കുളിർ മനസ്സിൽ ഒരു ആന്തൽ. കഴിഞ്ഞ ഒരു മാസമായി കോവിഡ് രോഗികളുടെ ഇടയിലാണ് എൻ്റെ ജീവിതം. വേഗം പോയി പരിശോധിച്ചു, പ്രതീക്ഷ തെറ്റിയില്ല. കടുത്ത പനി, ശരീരത്തിലെ ഓരോ പേശിയും വലിഞ്ഞു മുറുകുന്ന പോലെയായിരുന്നു. ആശുപത്രിയിൽ നിന്ന് റൂമിലെത്തി ആകെയുണ്ടായിരുന്ന പാരസെറ്റമോൾ വായിലേക്കിട്ടു. അരിയും ഭക്ഷണവും ഒക്കെ വാങ്ങി വെച്ചിരുന്നുവെങ്കിലും പാരസെറ്റമോൾ വാങ്ങാൻ മറന്ന കാര്യം അപ്പോഴാണ് ഓർത്തത്. ഹോസ്പിറ്റലിൽ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ ഒരാഴ്ച വീട്ടിലിരിക്കാൻ പറഞ്ഞു. ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ഇപ്പോൾ ഇല്ല എന്നറിയിച്ചു. മൂന്ന് ദിവസത്തെ കടുത്ത പനിക്ക് ശേഷം നാലാം ദിവസം കുറച്ച് ആശ്വാസം ഉണ്ട്. വയറിന് എന്തോ ഒരു പ്രശ്നം തോന്നുന്നുണ്ടല്ലോ. വയറിളക്കത്തിൻ്റെ തുടക്കം അവിടെയായിരുന്നു. അത് ഒരുവിധം തീർന്നു എന്ന് വിചാരിച്ചപ്പോഴാണ് അടുത്ത പണി വന്നത്. അഞ്ചാം ദിവസം രാവിലെ എണീറ്റത് ഛർദിയോടെയായിരുന്നു. പിന്നീടുള്ള രണ്ട് ദിവസം ഛർദിയായിരുന്നു. ഒരിറ്റു വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഒടുവിൽ അന്നനാളത്തിൽ മുറിവ് വന്ന് രക്തം പൊടിയാൻ തുടങ്ങി. ഏഴ് ദിവസം കഴിഞ്ഞാണ് ഒന്ന് ശ്വസിക്കാൻ തുടങ്ങിയത്. കോവിഡ് 19 നിരവധി പേരുടെ ജീവനെടുത്ത ബ്രിട്ടനിൽ നിന്ന് രോഗം പിടികൂടി മരണത്തിന് മുന്നിൽ കണ്ട് ദിവസങ്ങളോളം ഫ്ളാറ്റിൽ തനിച്ച് കഴിയേണ്ടി വന്ന ആ മലയാളിയുടെ ഹൃദയഭേദകമായ കുറിപ്പ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. കരിവാരങ്കുണ്ട് സ്വദേശി ഒട്ടുപാറ ഖാലിദിൻ്റെ മകനും പെരിന്തൽമണ്ണയിൽ താമസക്കാരനുമായ ഡോക്ടർ നിയാസാണ് വൈറസ് ബാധിച്ച് ദിവസങ്ങളോളം രോഗക്കിടക്കയിൽ കഴിഞ്ഞത്. ആ ഒരു അനുഭവമാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ഇന്നുവരെ തോന്നാത്ത ചെറിയ ആഗ്രഹങ്ങൾക്കും ജീവിതത്തിൽ വലിയ വിലയുണ്ട് എന്ന് കാണിച്ചിരുന്ന അസുഖമാണ് ഇത് എന്നും വീട്ടിലിരിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നും പറഞ്ഞിട്ടാണ് ആ ഒരു കുറിപ്പ് അവസാനിക്കും തന്നെ. രണ്ട് വർഷം മുൻപാണ് ഉപരിപഠനത്തിൽ അദ്ദേഹം ബേക്കിംഗ്ഹാം സർവകലാശാലയിൽ എത്തുന്നത്. പഠനം കഴിഞ്ഞ് അവിടെ തന്നെ ആശുപത്രിയിൽ സേവനം തുടരുകയായിരുന്നു. കുടുംബം അബുദാബിയിലാണുള്ളത്. ബ്രിട്ടനിലെ സ്ഥിതിവിശേഷം, അവിടുത്തെ കണക്കുകൾ ഏറെ നിയന്ത്രണാതീതമായും അതുപോലെ തന്നെ വളരെ ഭീതിജനകമായും പോകുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഡോക്ടറുടെ കുറിപ്പ് എത്തുന്നത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. അവിടെ രോഗബാധിതരുടെ എണ്ണം 100,000 കടന്നതോടെ രാജ്യത്തെ ലോക്ക്ഡൗൺ 3 ആഴ്ചത്തേക്ക് നീട്ടിയിരിക്കുകയാണ്. മരണനിരക്കും രോഗവ്യാപനവും അനുദിനം വർദ്ധിക്കുകയാണ്. 24 മണിക്കൂറിനിടെ 861 പേരാണ് മരണപ്പെട്ടത്. ബ്രിട്ടനിൽ ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ രോഗം സ്ഥിരീകരിക്കുന്നതും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് നേരിടേണ്ടി വരുന്നത്. ഏപ്രിൽ അവസാനത്തോടെ ഒരു ദിവസം 100,000 ടെസ്റ്റുകൾ നടത്താനാണ് ബ്രിട്ടൻ തീരുമാനിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ മരണനിരക്ക് നിയന്ത്രിക്കുവാനാകും എന്നും ബ്രിട്ടീഷ് സർക്കാർ കണക്ക് കൂട്ടുന്നുണ്ട്. എന്തായാലും ഈ ഒരു കുറിപ്പ് അത് നമുക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. കേരളം ഇപ്പോൾ റിക്കവറായി വരുന്നുണ്ട് എങ്കിലും ഈ ഒരു രോഗത്തിൻ്റെ ഭീകരത അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.